എല്ലാവർക്കും നമസ്കാരം ഉണ്ട് മക്കളെ. നമ്മൾ അങ്ങനെ മൂന്നാമത്തെ മൊഡ്യൂളിലേക്ക് കടക്കാണ്. മൂന്നാമത്തെ മൊഡ്യൂള് ശരിക്കും പറയുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ടുള്ള ഒരു മൊഡ്യൂൾ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അത് നിങ്ങളൊക്കെ പ്ലസ് വണ്ണിലല്ല പ്ലസ് ടുവിൽ പഠിച്ചിട്ടുള്ള മൊഡ്യൂളിൻ്റെ ഒരു കണ്ടിന്യൂഷൻ തന്നെയാണ്. അതായത് ഒന്നുമില്ല, നമ്മളിപ്പോൾ എ സി വോൾട്ടേജ് എന്താണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. എ സി വോൾട്ടേജ് എന്താണെന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. ഈ എ സി വോൾട്ടേജ് ഒരു റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഒരു ഇൻഡക്ടർ അല്ലെങ്കിൽ ഒരു കപ്പാസിറ്റർ അല്ലെങ്കിൽ അവരുടെ കോമ്പിനേഷനിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കാൻ പോണത്, അവരുടെയൊക്കെ വോൾട്ടേജ് കറൻറ്റ് റിലേഷൻഷിപ്പ് എന്താണ്, അവരുടെ ഇമ്പിഡൻസ് ഒക്കെ എന്താണ്, ഇപ്പോൾ പിന്നെ പവർ ഫാക്ടർ എന്താണ്, ഇതൊക്കെയാണ് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ ഈ മൊഡ്യൂളിൽ പഠിക്കാനുള്ളത്. വളരെ സിമ്പിളാണ് കേട്ടോ, വളരെ സിമ്പിളായിട്ടുള്ള മൊഡ്യൂളാണ്. ഓക്കെ മക്കളെ, അപ്പോൾ നമുക്കിതിന് ആദ്യത്തെ പോർഷനിലേക്ക് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ പോണത്. അവിടേക്ക് എത്തനേക്കാളും മുമ്പ് നമുക്കൊന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞിരിക്കണം. നമുക്ക് ഈ ഭാഗത്തേക്ക് എത്തനേക്കാളും മുമ്പുള്ള കുറച്ച് ഒരു എന്താ പറയുക ഒരു ഒരു സ്റ്റാർട്ടർ നമുക്ക് അറിഞ്ഞിരിക്കണം കേട്ടോ. ഓക്കെ അല്ലേ, അതാണ് നമ്മുടെ കാര്യങ്ങൾ. അപ്പൊ ആദ്യം പറഞ്ഞിരിക്കേണ്ട സംഭവമാണ് മക്കളെ, എന്താണ് ഒരു ഫേസർ റെപ്രസെന്റേഷൻ എന്ന് പറയുന്ന സാധനം പറയണം. ഫേസർ റെപ്രസെന്റേഷൻ, ഫേസർ റെപ്രസെന്റേഷൻ ആദ്യത്തെ ഒരു ടോപ്പിക്കാണ് ഫേസർ റെപ്രസെന്റേഷൻ. ഓക്കെ, അപ്പോ ഫേസർ റെപ്രസെന്റേഷൻ പറയുന്നതിനേക്കാൾ മുമ്പ് ഒരു എന്താണ് ഒരു ഫേസർ എന്താണെന്നറിയണം. വാട്ട് ഈസ് എ ഫേസർ, എന്താണ് ഒരു ഫേസർ എന്താണെന്നറിയണം. അപ്പൊ ഫേസർ എന്ന് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ വെക്ടർ rotating in the anti-clockwise direction with a constant angular velocity. അതായത് കോൺസ്റ്റന്റ് ആയിട്ടുള്ള ആംഗുലർ വെലോസിറ്റിയിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു ക്വാണ്ടിറ്റി, ഒരു വെക്ടറിനെ പറയുന്ന പേരാണ് എന്ത്, ഫേസർ എന്ന് പറയുകയാണെങ്കിൽ. അപ്പോൾ ഡെഫിനേഷൻ പറയുന്നത് പറയാം, എ ഫേസർ ഈസ് എ വെക്ടർ റൊട്ടേറ്റിംഗ് ഇൻ ദ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ വിത്ത് എ യൂണിഫോം ആംഗുലർ വെലോസിറ്റി. യൂണിഫോം ആംഗുലർ വെലോസിറ്റിയിൽ ആന്റി ക്ലോക്കസ് ഡയറക്ഷൻ റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു വെക്ടറിനെ പറയുന്ന പേരാണ് ഒരു ഫേസർ എന്ന് പറയുന്ന സാധനം. ഓക്കെയല്ലേ. ഇനി നമുക്കിവിടെ എന്താണ് ഇവിടെ ഫേസറിന്റെ ആവശ്യം എന്താണല്ലോ നമ്മൾ പറയാൻ പോണത്. നമ്മുടെ ഫേസർ പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ, നമ്മളൊരു സൈൻ വേവ് ഒക്കെ നമ്മൾ വരയ്ക്കാറുണ്ട് അല്ലേ. നമ്മളൊരു സൈൻ വേവ് അല്ലെങ്കിൽ കൊസൈൻ വേവ് ഒക്കെ വരയ്ക്കാറുണ്ട്. അപ്പൊ ഈ സൈൻ വേവ് ഒക്കെ ഇങ്ങനെ വരയ്ക്കുക എന്നൊക്കെ പറയുകയാണെങ്കിൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു പരിപാടിയാണ്, വളരെ ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. കുറെ പല രണ്ട് മൂന്ന് സാധനങ്ങളൊക്കെ കണക്ട് ചെയ്തൊക്കെ വരുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ് നമുക്ക് ഇങ്ങനെ സൈൻ വേവ് ഒക്കെ വരച്ചിട്ട് അതിൽ നിന്ന് കുറേ കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുക. അപ്പോൾ അതങ്ങനെ ഉള്ള ഈ സൈൻ വേവ് ഒക്കെ ഒന്ന് മാറ്റിയിട്ട് വളരെ സിമ്പിളായിട്ട് ഒരു വെക്ടർ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ സൈൻ വേവിനൊക്കെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഒരു വര കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കുക അതൊരു സൈൻ വേവ് ആണെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അതിനെ നമുക്ക് ഇങ്ങനെ സിമ്പിളൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമുക്കൊരു എന്താണ് മക്കളെ, ഒരു സിനുസോയിഡൽ ആയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റീനെ ഒരു ഫേസർ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം. എങ്ങനെ, ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു ഫേസർ ആയിട്ട്, യൂണിഫോം ആംഗുലർ വെലോസിറ്റി റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു ഫേസർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു സിനുസോയിഡൽ ക്വാണ്ടിറ്റീനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അതായത് ഒരു സൈൻ വേവിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മക്കളെ, ഒരു വെക്ടറായിട്ട്, യൂണിഫോം ആംഗുലർ വെലോസിറ്റി റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു ഫേസർ ആയിട്ട് അല്ലെങ്കിൽ ഒരു വെക്ടറായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു ഫേസർ അല്ലെങ്കിൽ വെക്ടറായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യണമെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത് കേട്ടോ. അപ്പൊ നോക്കാം മക്കളെ കഥ, ഇതാണ് നമ്മുടെ ഒരു സൈൻ വേവ് എന്ന് വിചാരിക്കാം. ഇതാണ് നമ്മുടെ ഒരു സൈൻ വേവ്. ആർക്കും ഇതിനെ പറ്റിയിട്ട് വലിയ സംശയമൊന്നുമില്ല. ഇതാണ് നമ്മുടെ സൈൻ വേവ് ആണ്. ഇതിന് മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞാൽ വി എം ആണ്. ഇവിടെ വോൾട്ടേജ് വി ആണ്. ഇത് നമ്മുടെ ഒമേഗ ടി ആണ് അല്ലെങ്കിൽ തീറ്റയാണ്. ഇതെന്ന് പറഞ്ഞാൽ പൈ ആണ്. ഇതെന്ന് പറഞ്ഞാൽ ടു പൈ ആണ്. ഇതെന്ന് പറഞ്ഞാൽ എത്രയാണ് മക്കളെ, സീറോയാണ്. ഇത് ഇവിടെ നിന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ഇതാണ് മക്കളെ, നമ്മുടെ പൈ ബൈ ടു ആണ്. ഇത്തരം കാര്യങ്ങൾ നമുക്കിവിടെ അറിയാം. അപ്പോൾ ഇതിനെങ്ങനെയാണ് ഒരു ഫേസർ ആക്കിയിട്ട് റെപ്രസെന്റ് ചെയ്യാന്നാണ് നമ്മൾ പറയാൻ പോണത്. നോക്കിക്കോട്ടെ മക്കളെ, നമ്മൾ ഈ സാധന മസ്താരങ്ങൾ നിങ്ങൾ പ്രൊജക്ട് ചെയ്യാണ്. നിങ്ങൾ പ്രൊജക്ട് ചെയ്തു ഈ അടിയിലത്തെ വലിപ്പം കൂടി നമ്മൾ ഇങ്ങനെ പ്രൊജക്ട് ചെയ്തു. അടിയിലത്തെ വലിപ്പം ഇവിടെ നിന്ന് എടുത്തു. അപ്പോൾ ഈ മോളിൽ നിന്ന് മാക്സിമം വലിപ്പം വാങ്ങുന്നത് ഇവിടെ നിന്നാണ് പ്രൊജക്ട് ചെയ്തു. പ്രൊജക്ട് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒരു വര വരച്ചു. കുഴപ്പമില്ലല്ലോ. വര വരച്ചതിന് ശേഷം ഒരു വട്ടം വരയ്ക്കുകയാണ്. ഇതിൽ കൊള്ളുന്ന ഒരു വട്ടം ട, ഒരു വട്ടം വരച്ചു. ഇതിൽ കൊള്ളുന്നൊക്ക രീതിയിൽ നമ്മൾ ഒരു വട്ടം അങ്ങട് നമ്മളതേ വരച്ചങ്ങട് വെച്ചു. ഓക്കെ, ഇപ്പൊ കാര്യങ്ങളൊക്കെ ഓക്കെ. ഇതിന് മാക്സിമം ഹൈറ്റ്, ഇതിന്റെ ഡയാമീറ്റർ എന്ന് പറയുകയാണെങ്കിൽ അപ്പർ പീക്കും ലോവർ പീക്കും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ഇതിന്റെ നമ്മുടെ എന്ത് എന്ന് പറയുകയാണെങ്കിൽ ഇതിന്റെ ഡയാമീറ്റർ എന്ന് പറയുന്ന സാധനം. അല്ലെങ്കിൽ ഇതിന്റെ റേഡിയസ്, ഈ സർക്കിളിന്റെ റേഡിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാൻ വേണ്ടി ഈസ് ദ മാക്സിമം വാല്യൂ ആണ് ഇതിന്റെ എന്ത്, ഇതിന്റെ റേഡിയസ് എന്ന് പറയുന്ന സാധനം, ഈ സർക്കിളിന്റെ റേഡിയസ്. അപ്പോ കഥ എത്ര ഉള്ള മക്കളെ,
ഇത് സീറോ എന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന നല്ലൊരു റെഫറൻസ് അല്ലെങ്കിൽ ആയിട്ടുള്ള ഒരു സൈൻ വേവ് ആണ്. അപ്പൊ ഈ സൈൻ വേവിനെ നമുക്കൊരു വെക്റ്റർ ആയിട്ട് കാണിക്കാം. എങ്ങനെ കാണിക്കാന്ന് വെച്ചു കഴിഞ്ഞാല് മക്കളെ, വെറുതെ ഒരു ചോപ്പ പാൻ എടുത്താ പെട്ടെന്ന് അങ്ങോട്ട് ചിലപ്പോ മനസ്സിലായാലോ. നോക്കിക്കോട്ടാ, ദേ ഇങ്ങനെ നമുക്ക് ഇത് കാണിക്കാം. വെറുതെ ഇങ്ങനെ ഒരു വെറുതെ ഒരു വെക്റ്റർ ഇങ്ങനെ നമുക്ക് കാണിക്കാൻ പറ്റും. അപ്പൊ ഈ വെക്റ്റർ കണ്ടോ, അത് എങ്ങനെയാണ് മക്കളെ, നേരെ സീറോ ഡിഗ്രി നേരെ ഇത് ഇങ്ങനെയാണ്, ഇതാണ് ഒരു വെക്റ്റർ. അപ്പോ ഈ സൈൻ വേവിനെ സിംബോളൈസ് ചെയ്തിട്ട് കാണിക്കുന്നതാണ് ഈ വെക്റ്റർ എന്ന് പറയുന്ന സാധനം. ഇതിന്റെ മാക്സിമം വാല്യൂ എത്രയാണ്, വി എം ആണ് ഇതിന്റെ മാക്സിമം വാല്യൂ. അപ്പോ ഇതിന്റെ മാക്സിമം വാല്യൂ വി എം ആണ്. വി എം ആയിട്ടുള്ള മാക്സിമം വാല്യൂവിന് ഒരു വെക്റ്റർ ആയിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ കാണിക്കാം. ഇതിന്റെ ഒരു ബി വെക്റ്റർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ കാണിക്കാം. ഓക്കെയല്ല, അതിന്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണ്, വി എം ആണ്. അപ്പോ ഇത് സീറോ എന്ന് ഒറിജിനേറ്റഡ് കാരണം ഇങ്ങനെ വരച്ചു. പെട്ടെന്ന് ചിലപ്പോൾ ഇത് കണ്ടപ്പോ മനസ്സിലായത് വരില്ല, നമുക്ക് ഇതിന് വേറൊരു സാധനം വേണ്ടി വരയ്ക്കാം. ഇതിപ്പോ നമ്മൾ വോൾട്ടേജ് അല്ല വരച്ച, ഒരു കറണ്ടും കൂടി നമുക്ക് അവിടെ വരയ്ക്കാം. അപ്പൊ കറണ്ടിൽ നിന്ന് നമുക്ക് ഇത്രയ്ക്ക് അങ്ങോട്ട് വലിപ്പം വേണ്ട, നമുക്ക് ഇത് ഇവിടെ നിന്ന് അവിടെ തുടങ്ങാം. പൈ ബൈ ടു അവിടെ തുടങ്ങാം. പൈ ബൈ ടു എന്ന് പറഞ്ഞ ഒരു വെക്റ്ററാ, അല്ല ഒരു ഒരു വേവ് ആണ്. ഇങ്ങനെ അങ്ങോട്ട് പോയി, ഇതിന് വലിപ്പം അവിടെ കുറവാണ്. അപ്പൊ നമ്മളിത് ഇവിടെ നിന്ന് അവിടെ എടുത്തിട്ട് മാക്സിമം എഴുതിയത് ഇങ്ങനെ അങ്ങോട്ട് എടുത്തു, ഇവിടെ നിന്ന് അങ്ങോട്ട് എടുത്തിട്ട് ഇങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോയി. ഇതങ്ങോട്ട് ജോയിൻ ചെയ്ത് നമ്മുടെ ഒരു സർക്കിൾ നമ്മൾ ഡോട്ട് ഡോട്ട് ഇട്ട് വരച്ചാലും മതിട്ടോ. സർക്കിൾ നമ്മളിങ്ങനെ ഡോട്ട് ഡോട്ട് ഇട്ട് കൺസിഡർ ചെയ്തു. ഇതും ഒരു ഡോട്ട് ഡോട്ട് ആയി അത്രയ്ക്ക് പെട്ടെന്ന് നമുക്ക് മനസ്സിലായി, അല്ലെങ്കിൽ ഇത് ഇങ്ങോട്ട് കുറെ സർക്കിൾ എന്നൊക്കെ തോന്നും നമുക്ക്. ഇതൊരു ഡോട്ട് ഡോട്ട് ആയിക്കോട്ടെ കേട്ടാ. ഓക്കെ, അപ്പൊ ഞാൻ ഇതിന്റെ വലിപ്പത്തിലുള്ള ഒരു സർക്കിൾ അങ്ങോട്ട് വരച്ചു. ഇനിയാണ് ഇവിടുത്തെ കഥ, ഇതൊരു കറണ്ട് ആണ് കേട്ടോ മക്കളെ. അപ്പൊ ഞാൻ ഇവിടെ ഒരു കറണ്ട് കൂടി റെപ്രസെന്റ് ചെയ്യാണ്, ഈ ആക്സിസിൽ ഒരു കറണ്ടും കൂടി റെപ്രസെന്റ് ചെയ്യാണ് കറണ്ട്. ഇതിന്റെ മാക്സിമം വാല്യൂ എന്ന് പറയുകയാണെങ്കിൽ ഐ എം ആയിട്ട് എടുക്കണം. മാക്സിമം വാല്യൂ ഐ എം ആക്കി എടുക്കണം നമ്മൾ. അപ്പോ നമുക്കും അതിനെ ഒരു വെക്റ്റർ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇവരെവിടുന്നാ തുടങ്ങിയ, പൈ ബൈ ടു എന്നാണ് അവൻ തുടങ്ങിയത് അല്ലെ. പൈ ബൈ ടു എന്നാണ് ആരെയ്തത്, ഇവൻ തുടങ്ങിയത്. പൈ ബൈ ടു എന്ത് ചെയ്തിട്ടാണ് തുടങ്ങിയത്, ഇവൻ ഇവിടെ തുടങ്ങി. പൈ ബൈ ടു ഡിഗ്രി ലാഗ് ചെയ്തിട്ടാണ് തുടങ്ങിയത് അവൻ അല്ലെ. പൈ ബൈ ടു ഡിഗ്രി ലാഗ് ചെയ്തിട്ടാണ് അവൻ തുടങ്ങിയത്, അല്ലെങ്കിൽ പൈ ബൈ ടു ഡിഗ്രി കഴിഞ്ഞിട്ടാണ് ഈ കറണ്ട് തുടങ്ങിയത്. അപ്പൊ നമുക്ക് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല്, അവനെ വരയ്ക്കുമ്പോ ഇവൻ ഇവിടെയാണല്ലോ, പൈ ബൈ ടു ലാഗ് ചെയ്യാന്ന് പറയുകയാണെങ്കിൽ നമ്മളിത് ഇതിങ്ങനെ വരയ്ക്കണം. എങ്ങനെ വരയ്ക്കണം നോക്കിക്കോട്ടെ മക്കളെ, എങ്ങനെ വരയ്ക്കണം നോക്കിക്കോ. പൈ ബൈ ടു ലാഗ് ചെയ്യണത് കൊണ്ട് ഇത് ഇങ്ങനെ വരയ്ക്കാം. നമുക്ക് പൈ ബൈ ടു ആന്റി ക്ലോക്ക് വൈസിലേക്ക് നമ്മൾ വരച്ചു. പൈ ബൈ ടു ലാഗ് ചെയ്തിട്ടിരിക്കുകയാണ്, ഇതാണ് നമ്മുടെ കറണ്ട് എന്ന് പറയുന്ന സാധനം. അത് എവിടെ വരെ ഉണ്ടാവുള്ളോ, ഇവിടെ വരെ ഉണ്ടാവുള്ളോ, ഈ സർക്കിളിന് മാക്സിമം വരുള്ളൂ. ഓക്കെയല്ലേ, അപ്പോ പൈ ബൈ ടു ലാഗ് ചെയ്തിട്ട് വരുന്നു. ഇനിയിപ്പോ ഇവൻ ഫ്രണ്ടിൽ നിന്നാണ് തുടങ്ങണമെങ്കിൽ നമ്മൾ പൈ ബൈ ടു 90 ഇവിടെ നിന്നാണ് തുടങ്ങണമെങ്കിൽ നമ്മൾ എന്ത് വരയ്ക്കണം, മുകളിലേക്ക് വരയ്ക്കണം. പൈ ബൈ ടു ലീഡ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങോട്ട് ഇങ്ങോട്ട് എടുക്കണം, നമ്മൾ ആന്റി ക്ലോക്ക് വൈസ് എടുക്കണം. ഇതിപ്പോ ലാഗ് ചെയ്യണ കാര്യം നമ്മൾ ക്ലോക്ക് വൈസ് കൊണ്ട് നമ്മൾ എടുത്തു. ഓക്കെയല്ലേ, 90 ഡിഗ്രി ലാഗ് ചെയ്തു കണ്ടാ, 90 ഡിഗ്രി എന്ന് കാര്യം തുടങ്ങി. അപ്പോ കഥ ഇത്രയല്ലോ, നമുക്ക് തരുമ്പോ ഈ ഒരു സാധനം മാത്രമേ ഉണ്ടാവുള്ളൂ. ഏത് സാധനം മാത്രം, ഒരു വി എന്ന് പറഞ്ഞ ഒരു വെക്ടറും അതുപോലെ ഒരു കറണ്ട് ഐ എന്ന് പറഞ്ഞ ഒരു വെക്ടറും ഉണ്ടാവും, 90 ഡിഗ്രി ലാഗ്. അപ്പൊ ഇതൊക്കെ രണ്ടും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം എന്താണ് മക്കളെ, ദ വോൾട്ടേജ് ഈസ് ലീഡിംഗ് കറണ്ട് ബൈ 90 ഡിഗ്രി, അല്ലെങ്കിൽ കറണ്ട് ഈസ് ലാഗിങ് വോൾട്ടേജ് ബൈ 90 ഡിഗ്രി എന്ന് മനസ്സിലാക്കണം. വേവ് ഫോം ഇങ്ങനെയാണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കണം. അപ്പൊ ഇങ്ങനെയൊന്നും പടം വരയ്ക്കാണ്ട് തന്നെ ഇതിനുള്ളിലുള്ള സാരാംശം മൊത്തം നമുക്ക് എഴുതി കൂടെ കിട്ടുകയാണ്, ഈ ഒരു വെക്റ്റർ റെപ്രസെന്റേഷൻ കിട്ടുകയാണ്. അങ്ങനെ റെപ്രസെന്റ് ചെയ്യണേനെ പറയുന്ന പേരാണ് നമ്മുടെ എന്ത്, ഈ ഫേസർ റെപ്രസെന്റേഷൻ എന്ന് പറയുന്ന സംഭവം. മനസ്സിലായ മക്കളെ, പ്രശ്നമില്ലല്ലോ. ഇത് നമ്മൾ പ്ലസ് ടുവിലൊക്കെ പഠിച്ചിട്ടില്ലേ, ഇൻ ഫേസ്, ലാഗ്, ലീഡ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം എ സി ഫണ്ടമെന്റൽസ് എന്ന് പറഞ്ഞ പാഠത്തിൽ. ഓക്കെയല്ല, ഇത്ര ഉള്ള കഥ, സംശയമില്ലല്ലോ. പരിപാടി ഓക്കെയല്ലേ മക്കളെ, സിമ്പിൾ കഥ അല്ലേ. അപ്പൊ നമ്മൾ കിട്ടിയിട്ട കഥ കഴിഞ്ഞു. അപ്പൊ ഇനി അടുത്തത് നമ്മൾ പറയാൻ പോണത്, ഈ ഒരു എന്താ പറയാ, ഒരു വെക്ടറിനെ എങ്ങനെയാണ് ഒരു കോംപ്ലക്സ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം, അല്ലെങ്കിൽ കോംപ്ലക്സ് റെപ്രസെന്റേഷൻ ഓഫ് വെക്ടേഴ്സ് ആണ് നമ്മൾ അടുത്ത് പറയാൻ പോണേ. കേട്ടോ, ഇതൊന്നും വാങ്ങിക്കട്ടെ. ഓക്കെ അല്ല മക്കളെ, അപ്പൊ നമുക്ക് എങ്ങനെയാണ് നമുക്ക് കോംപ്ലക്സ് റെപ്രസെന്റേഷൻ ഓഫ് വെക്ടേഴ്സ് ആണ് നമ്മൾ ഇനി അടുത്ത് പറയാൻ പോണേ. കോംപ്ലക്സ് റെപ്രസെന്റേഷൻ ഓഫ് വെക്ടേഴ്സ്,
വെക്ടർ നെ എങ്ങനെ കോംപ്ലക്സ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം ഒരു ഐഡിയ ഒന്ന് മനസ്സിലാക്കിയിരിക്കുക അത്രമാത്രം ഉള്ളതാണ്. അപ്പൊ നോക്കിക്കോ മക്കളെ, നമുക്ക് ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, പ്ലസ് വൺ എന്ന് പറഞ്ഞ പാഠത്തിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മൾ ഇത് ഇങ്ങനെയൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ. നമ്മള് റിയൽ ഈ കോംപ്ലക്സ് നമ്പേഴ്സിന് നമ്മൾ രണ്ട് ആക്സസുകളാണ് കോംപ്ലക്സ് നമ്പേഴ്സ് ഉള്ളത്, എക്സ് ആക്സസ് വൈ ആക്സസ് എന്നല്ല പറയാം, നമ്മൾ അതിനെ ഒന്ന് റിയൽ ആക്സസ് അല്ലേ, ഒന്ന് റിയൽ ആക്സസ്, റിയൽ ആക്സസും രണ്ടാമത്തത് ഇമാജിനറി ആക്സസും. റിയൽ ആക്സസും ഇമാജിനറി ആക്സസ് ആണ് നമുക്കുള്ളത് അല്ലേ. അപ്പൊ നമ്മളിങ്ങനെ പറയും റിയൽ ആക്സസ് ആർ ഇ ഓഫ് സെഡ് എന്ന് പറയാറുണ്ട്, ആർ ഇ ഓഫ് സെഡ്, ഇമാജിനറി ഓഫ് സെഡ് ഇൻസെഡ് എന്നൊക്കെ പറയാറുണ്ട്. ഇൻസെഡ് ഇമാജിനറി പാർട്ട് ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ കോംപ്ലക്സ് നമ്പർ ആണ് ഉദ്ദേശിച്ചത്. അപ്പൊ നമുക്ക് റിയൽ ആക്സസ് ഇമാജിനറി ആക്സസ് വേണമെങ്കിൽ ഒറ്റടിക്ക് ഇങ്ങനെ ആർ ഇ ഓഫ് സെഡും ഇത് ഇൻസെഡും ഇമാജിനറി പാർട്ട് ഓഫ് സെഡ് ഒക്കെ നമുക്ക് അറിയണതാണ് അല്ലേ. നമ്മൾ പ്ലസ് വണ്ണിൽ കോംപ്ലക്സ് നമ്പർ എന്ന് പറഞ്ഞ പാഠത്തിലൊക്കെ പഠിച്ചിട്ടുണ്ട് സാധനം. അപ്പൊ നമ്മൾ നോക്കാം എങ്ങനെ പരിപാടി നോക്കാം നമുക്ക്. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെയാണ് ഒരു വെക്ടറിനെ നമ്മൾ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാന്നാണ് ഈ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടായിട്ട് റെപ്രസെന്റ് ചെയ്യാന്നാണ് നമ്മൾ നോക്കണേ. അപ്പോ ഇതേ ഒരു വെക്ടർ എന്ന് വിചാരിക്കട്ടെ, ഇതാണ് നമ്മുടെ ഒരു വെക്ടറെ ബി വൺ എന്ന് പറയുന്ന ഒരു വെക്ടറാ വിചാരിക്കാം. ബി വൺ വെക്ടർ ആണ്, ബി വൺ വെക്ടർ ആണ് ഈ സാധനം. ഓക്കെയല്ലേ മക്കളെ, ഇതൊരു ബി വൺ വെക്ടർ ആണ്. അപ്പൊ ഈ ബി വൺ വെക്ടർ അതുപോലെ തന്നെ ഇവിടെ ഒരു വെക്ടർ ഉണ്ട്, ഇതൊരു ബി ടു വെക്ടർ ആണ്. ബി വൺ വെക്ടർ ഉണ്ട്, ബി ടു വെക്ടർ ഉണ്ട്. അപ്പൊ ഈ വി വൺ വെക്ടർ ബി ടു വെക്ടറിനെ നമുക്ക് സിമ്പിൾ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാനുള്ള രീതിയാണ് നമ്മൾ പറയാൻ പോണത്. അപ്പൊ നോക്കുക നമ്മൾ എന്താ ചെയ്യണം വെച്ചാൽ, ഇത് ഇവിടെ നിന്ന് ഡ്രോപ്പ് ചെയ്യാം. ഈ ദൂരം എ വൺ ആണെന്ന് വിചാരിക്കാം, ഇത് ഇങ്ങനെ ഡ്രോപ്പ് ചെയ്യാം. ഈ ദൂരം എ ടു ആണെന്ന് വിചാരിക്കും, ബി വൺ ആണെന്ന് വിചാരിക്കാം, ബി വൺ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഈ വെക്ടറിനെ വി വൺ വെക്ടറിനെ നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, റിയൽ പാർട്ട് പ്ലസ് ജെ ഇൻറ്റു ഇത് ഇമാജിനറി പാർട്ട് എന്ന് പറയുകയാണെങ്കിൽ ജെ ആക്സ് എന്ന് പറയാറുണ്ട്, ജെ ഇൻറ്റു ബി വൺ എന്ന് പറഞ്ഞിട്ട് റെപ്രസെന്റ് ചെയ്യാം. എ വൺ പ്ലസ് ജെ വി വൺ. അതുപോലെ ഇവിടെ വരുമ്പോ നോക്ക മക്കളെ, ഈ ദൂരം ദേ എ ടു ആണെന്ന് വിചാരിക്കുക. ഈ ദൂരം നമ്മളിത് ഈ ദൂരം ഉണ്ടോ, സോറി ഇതിങ്ങനെ പ്രൊജക്ട് ചെയ്യുമ്പോ ഈ ദൂരം ബി ടു ആണെന്ന് വിചാരിക്കുക. ഇത് അടിയിലേക്ക് ആയതുകൊണ്ട് നമ്മൾ എടുക്കുമ്പോൾ നെഗറ്റീവ് എടുക്കണം. അപ്പൊ നമ്മൾ ഇതിനെ വി ടു ഈസ് ഈക്വൽ ടു നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, എ ടു മൈനസ് ജെ ബി ടു എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെയല്ല. അപ്പൊ ഇങ്ങനത്തെ റെപ്രസെന്റേഷൻ നിങ്ങൾ സാധാരണ രീതിയിൽ നമ്മുടെ പത്താം ക്ലാസ് പ്ലസ് വണ്ണിൽ പഠിച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ. ഇതാണ് നമ്മുടെ റിയൽ ആക്സസും ഇമാജിനറി ആക്സസും. അപ്പൊ റിയൽ ആക്സസും ഇമാജിനറി ആക്സസും വെച്ചുകൊണ്ട് നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഒരു വെക്ടറിനെ പിടിച്ച് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. ഇനി അത് മാറിയിട്ട് പോളാർ ഫോം ആകുമ്പോൾ വ്യത്യാസം എന്ന് പറയുകയാണെങ്കിൽ നോക്കിക്കോട്ടെ മക്കളെ, ഇത് ഈ പടം ഇതന്നെ ഈ ഒരു ആംഗിൾ തീറ്റ വൺ ആണ് വിചാരിക്കാം, അതുപോലെ ഈ ആംഗിൾ തീറ്റ ടു ആണ് വിചാരിക്കാം, തീറ്റ ടു. ഓക്കെയല്ല, ഈ ആംഗിൾ തീറ്റ വൺ, ഈ ആംഗിൾ തീറ്റ ടു. അപ്പോ വേറെ വ്യത്യാസമൊന്നുമില്ല, പടമൊക്കെ സെയിം തന്നെ. അപ്പൊ പോളാർ ഫോം ആകുമ്പോൾ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, നമ്മൾ പഠിച്ചിട്ടുണ്ട് പോളാർ ഫോം എന്ന് പറയുന്ന സാധനം അല്ലേ, ആർ കോസ് തീറ്റ പ്ലസ് ഐ ആർ സൈൻ തീറ്റ എന്നൊക്കെ പഠിച്ചിട്ടുണ്ട് നമ്മൾ പണ്ട്. അപ്പോ നമ്മളിവിടെ എങ്ങനെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, പോളാർ ഫോം റെപ്രസെന്റേഷൻ നമുക്ക് ബി വൺ വെക്ടർ എന്ന് പറയുകയാണെങ്കിൽ ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് വെറും ബി വൺ, ക്യാപിറ്റൽ ബി വൺ എന്ന് പറഞ്ഞിട്ട് ഏതാ ഓക്കെ അല്ലെ, അല്ലെങ്കിൽ ബി വൺ ഓഫ് ആംഗിൾ ഇങ്ങനെ ഇരിക്കുക, ബി വൺ എന്നിട്ട് അപ്പുറത്ത് പറഞ്ഞ മോഡുലസ് ഇടാം. ആംഗിൾ പോസിറ്റീവ് എത്രയാ, മോൾഭാഗത്തേക്ക് വരുന്ന പോസിറ്റീവ് ആംഗിൾ, ആന്റി ക്ലോക്കസ് പോസിറ്റീവ് ആംഗിൾ, അടിഭാഗത്തേക്ക് നെഗറ്റീവ് ആംഗിൾ എന്നാണ് പറയാ. അപ്പൊ ആംഗിൾ മൈനസ് തീറ്റ വൺ, സോറി പോസിറ്റീവ് തീറ്റ വൺ. വി വൺ ഇസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് തീറ്റ വൺ എന്ന് പറഞ്ഞിട്ട് വരും. സംശയമല്ലോ. അതില് വി വൺ മോഡുലസ് ഓഫ് വി വൺ കണ്ടുപിടിക്കാൻ നമുക്ക് പഠിക്കാൻ പറ്റും. മോഡുലസ് ഓഫ് വി വൺ ആണ് വെക്റ്റർ വേണം. മോഡുലസ് ഓഫ് വി വൺ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ വൺ സ്ക്വയർ പ്ലസ് ബി വൺ സ്ക്വയർ ആണ്. തീറ്റ വൺ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഫോർമുല ഉണ്ട്, ടാൻ ഇൻവേഴ്സ് ബി വൺ ബൈ എ വൺ ചെയ്താൽ മതി. ടാൻ ഇൻവേഴ്സ് ബി വൺ ബൈ എ വൺ. ഓക്കെയല്ല മക്കളെ, സിമ്പിൾ പരിപാടിയാണ്. സിമ്പിൾ പരിപാടി ടാൻ ഇൻവേഴ്സ് ഇത് മോഡുലസ് ബി വൺ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ മാഗ്നിറ്റ്യൂഡ് ആണ്, ഇതെന്ന് പറയുന്നത് തീറ്റ വൺ എന്ന് പറയുകയാണെങ്കിൽ അതിന്റെ ഒരു ആംഗിൾ ആണ്. ഓക്കെയല്ല, ഈ ആംഗിളിന്റെ പറഞ്ഞ പേരാണ് നമ്മൾ ആംപ്ലിറ്റ്യൂഡ് എന്നൊക്കെ പറയാറുണ്ട്, ആംപ്ലിറ്റ്യൂഡ് എന്നൊക്കെ പറയാറുണ്ട് ഈ ആംഗിളിനെ. അതോടെ നിൽക്കട്ടെ, തർക്കാല് തീറ്റ വൺ എന്താണ്, മോഡുലസ് മാഗ്നിറ്റ്യൂഡ് എന്താന്ന് മാത്രം അറിഞ്ഞാൽ മതി. ഇനി ഇപ്പുറത്തേക്ക് കിടക്കുമ്പോ ബി ടു എന്നാവും, ബി ടു സമം നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, മോഡുലസ് ഓഫ് ബി ടു ഇൻറ്റു ആംഗിൾ, ഇത് ആന്റി ക്ലോക്ക് വൈസ് ആയ കാരണം ആംഗിൾ മൈനസ് തീറ്റ വൺ, തീറ്റ മൈനസ് മൈനസ് തീറ്റ ടു എന്ന് പറഞ്ഞാൽ റെപ്രസെന്റ് ചെയ്യാം.
അതിൽ അതുപോലെ മോഡുലസ് ഓഫ് ഇ ടു കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ ടു സ്ക്വയർ പ്ലസ് ബി ടു സ്ക്വയർ ആണ്. പിന്നെ അതുപോലെ തന്നെ തീറ്റ ടു കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. ടാൻ ഇൻവേഴ്സ് ബി ടു ഡിവൈഡഡ് ബൈ എ ടു ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? തീറ്റ വണ്ണം കിട്ടും. ഓക്കെ അല്ല, സിമ്പിൾ കഥ. അപ്പൊ രണ്ട് രീതിയിലുള്ള റെപ്രസെന്റേഷൻ നമ്മൾ പറഞ്ഞു. ഒരു സെയിം സാധനം ഒരേ വെക്റ്റർ തന്നെ രണ്ട് മൂന്ന് രീതികളിൽ നമ്മൾ റെപ്രസെന്റ് രണ്ട് രീതിയിൽ റെപ്രസെന്റ് ചെയ്തു. അതുപോലെ ട്രിഗണോമെട്രി റെപ്രസെന്റേഷൻ വളരെ എളുപ്പമാണ് മക്കളെ. നമുക്ക് ഈ പടം വെച്ചിട്ട് തന്നെ പറയാം, ഈ ദൂരം ഇത് തീറ്റ വൺ ആണെങ്കിൽ നമുക്ക് ഇതിന് എന്താക്കി എടുക്കാം മക്കളെ, ഇതിന് മാഗ്നിറ്റ്യൂഡ് ബി വൺ ആണെന്ന് വിചാരിക്കാം. അപ്പൊ ഈ ഭാഗം എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇവിടെ റെപ്രസെന്റ് ചെയ്ത് കാണിക്കാം, നമുക്ക് വേറെ പടം വരച്ച് കാണിക്കാം, അല്ലെങ്കിൽ എല്ലാം കൂടി ഒന്നിലായാലും നിങ്ങൾക്ക് ആകെ ബുദ്ധിമുട്ടാവും ചിലപ്പോ. ഇത് റിയൽ ആക്സിസ്, ഇത് നമ്മുടെ ഇമാജിനറി ആക്സിസ് ഇംസെറ്റ്. അപ്പൊ ഇതാണ് നമ്മുടെ വെക്ടർ എന്ന് പറയുന്ന സാധനം, ബി വൺ എന്ന് പറയുന്ന സാധനം, ബി വൺ വെക്ടർ ആണത്. അപ്പൊ ഈ സാധനത്തിന് ഇങ്ങോട്ട് പ്രൊജക്ട് ചെയ്തു, ദേ ഇങ്ങോട്ട് പ്രൊജക്ട് ചെയ്തു. ഈ ആംഗിൾ ആണ് നമ്മുടെ തീറ്റ വൺ എന്ന് പറയുന്ന ആംഗിള്. ഇതിനെ നമുക്ക് എഴുതാം, നമ്മൾക്ക് പഠിച്ചെടുത്തിട്ട്. ഇത് എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡാണ്, ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ് ഈ സാധനം. അപ്പൊ ഇതിനെ നമുക്ക് ഒറ്റയടിക്ക് റെപ്രസെന്റ് ചെയ്യാം. മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി വൺ, നിങ്ങൾ റെസൊല്യൂഷൻ മെക്കാനിക്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. വളരെ സിമ്പിൾ ആയിട്ട് ഈ ഭാഗം എന്ന് പറയുന്നത് വരും, തൊട്ടടുത്ത് കിടക്കുന്നത് കോസ് തീറ്റ വൺ എന്ന് എഴുതാം. ഇതിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ഭാഗം, ഓപ്പോസിറ്റ് കിടക്കുന്ന ഭാഗം ഈ ഭാഗവും സെയിം ആയിരിക്കും. അപ്പൊ ഇതിന് നമുക്ക് മോഡുലസ് ഓഫ് ബി വൺ സൈൻ തീറ്റ വൺ എന്ന് പറഞ്ഞിട്ട് പഠിക്കാം. അപ്പോ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് ഇത് എ വൺ ആണ്, ഇത് നമ്മുടെ എ ടു ആണ്. ഈ ദൂരം എന്ന് പറഞ്ഞാൽ നമ്മുടെ എ വൺ ആണ്, ഈ ദൂരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബി വൺ ആണ് അല്ലെ. അപ്പൊ നമുക്ക് ആ സാധനത്തിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് എഴുതാം? ബി വൺ ഇസ് ഈക്വൽ ടു എ വണ്ണിന്റെ പകരം മോഡുലസ് ഓഫ് ബി വൺ കോസ് തീറ്റ വൺ പ്ലസ് ജെ ഇൻടു ബി വണ്ണിന്റെ പകരം നമുക്ക് എന്ത് എഴുതാം? മോഡുലസ് ഓഫ് ബി വൺ ഇൻടു സൈൻ തീറ്റ വൺ എന്ന് പറഞ്ഞിട്ട് പഠിക്കാം. സംശയമില്ലല്ലോ. സിമിലർലി ഇങ്ങനെയാണ് വരണമെങ്കിലോ മക്കളെ, ഒരു വ്യത്യാസം ഉണ്ടാവില്ല. ഇതെന്തായിട്ട് മാറും? എ ടു എന്ന് പറയുകയാണെങ്കിൽ മോഡുലസ് ഓഫ് ബി ടു കോസ് തീറ്റ ടു എന്ന് പറഞ്ഞിട്ട് വരും. അതുപോലെ ബി ടു എന്ന് പറയുകയാണെങ്കിൽ മോഡുലസ് ഓഫ് ബി ടു സൈൻ തീറ്റ ടു എന്ന് പറഞ്ഞിട്ട് വരും. അവിടെ ഇട്ട് കൊടുക്കുമ്പോൾ ഒരൊറ്റ വ്യത്യാസം മാത്രമേ ഉണ്ടാവുള്ളൂ. ഞാൻ വീണ്ടും വരയ്ക്കുന്നില്ല ഇവിടെ. ബി ടു എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരും മക്കളെ, മോഡുലസ് ഓഫ് ബി ടു കോസ് തീറ്റ ടു മൈനസ് ജെ ഇൻടു മോഡുലസ് ഓഫ് ബി ടു സൈൻ തീറ്റ ടു എന്ന് പറഞ്ഞിട്ട് വരും. അവിടെ എടുക്കട്ടെ. സംശയമില്ലല്ലോ, സിമ്പിള് കഥയാണ് പരിപാടി. ഇനി നമുക്ക് ഒരു ജെ ഉണ്ട്, ഇനി നമുക്ക് വേറൊരു പരിപാടിയാണ്. ലാസ്റ്റത്തെ റെപ്രസെന്റേഷൻ ആണ് എക്സ്പോണൻഷ്യൽ ഫോം എന്ന് പറയുന്ന സാധനം. അതൊക്കെ സിമ്പിൾ പരിപാടിയാണ്. അപ്പൊ നമ്മൾ കാണാണ്ട് ഒരു സാധനം പഠിക്കണം. ചിലപ്പോൾ സാധനം പഠിച്ചിട്ടുണ്ടെങ്കിൽ മാത്തമെറ്റിക്സിലൊക്കെ പഠിച്ചിട്ടുണ്ടോ? ചിലപ്പോൾ e raise to j theta എന്ന് പറയുകയാണെങ്കിൽ കോസ് തീറ്റ പ്ലസ് ജെ ഇൻടു സൈൻ തീറ്റയാണ്. അതുപോലെ e raise to minus j theta എന്ന് പറയുകയാണെങ്കിൽ കോസ് തീറ്റ മൈനസ് ജെ സൈൻ തീറ്റയാണ്. സംശയമില്ലല്ലോ മക്കളെ. e raise to j theta കോസ് തീറ്റ പ്ലസ് ജെ സൈൻ തീറ്റ, e raise to minus j theta കോസ് തീറ്റ മൈനസ് ജെ സൈൻ തീറ്റയാണ്. നമ്മളിത് കാണാണ്ട് പഠിക്കണം കേട്ടാ. അപ്പൊ അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നോക്കിക്കോട്ടാ, നിങ്ങള് ഇവിടെ നിന്ന് ഒരു മോഡുലസ് ഓഫ് വി വൺ അങ്ങോട്ട് പുറത്തേക്ക് എടുക്കട്ടെ. മോഡുലസ് ഓഫ് വി വൺ പുറത്തേക്ക് എടുക്കട്ടെ. മോഡുലസ് ഓഫ് വി വൺ പുറത്തേക്ക് എടുത്താൽ എന്തായിട്ട് മാറി? ഇത് മോഡുലസ് വി വൺ പുറത്തേക്ക് എടുത്താൽ എന്തായിട്ട് മാറി? കോസ് തീറ്റ വൺ പ്ലസ് ജെ സൈൻ തീറ്റ വൺ ആയില്ല. അപ്പൊ എനിക്ക് വേണമെങ്കിൽ എന്ത് നമുക്കെ വി വൺ ഇസ് ഈക്വൽ ടു ഇതിന് രണ്ടീന്ന് മോഡുലസ് ഓഫ് വി വൺ പുറത്തേക്ക് പോയി കഴിഞ്ഞാല് മോഡുലസ് ഓഫ് വി വൺ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ബാക്കി ഇടാനുള്ള കോസ് തീറ്റ വൺ പ്ലസ് ജെ സൈൻ തീറ്റ വൺ അതാരാ? e raised to j theta 1 എന്ന് പറഞ്ഞിട്ട് എഴുതാം. അതുപോലെ v2 സമം മോഡുലസ് ഓഫ് v2 ഇൻടു e raised to minus j theta 2 എന്ന് എഴുതാം. ഓക്കെ അല്ലേ. ഈ രണ്ട് സാധനത്തിൽ നിന്നും മോഡുലസ് ഓഫ് v2 പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ cos theta 2 minus j sin theta 2 വരും. cos theta 2 minus j sin theta 2 വരാണ് e raised to minus j theta 2 ആണ്. ഓക്കെ അല്ലേ. സിമ്പിൾ സാധനം ട്ടാ. ഇത് പഠിച്ചിരിക്കാനുള്ള കാരണം പറയണതേ, നമുക്ക് ചിലപ്പോ വല്ല പ്രോബ്ലത്തിലൊക്കെ ഈ മാതിരി സാധനമൊക്കെ ചിലപ്പോൾ ചോദിക്കും. ഏറ്റവും കൂടുതൽ ചോദിക്കാൻ പോളാർ ഫോമാണ് ചോദിക്കാൻ സാധ്യത. പോളാർ ഫോമും ഈ റെക്ടാങ്കുലർ ഫോമാണ് നമുക്ക് ചോദിക്കാൻ സാധ്യത. ഇത് രണ്ടാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഒരു വഴിക്ക് പോലെ അപ്പൊ നമുക്ക് മറ്റേ രണ്ടരമണി വരുന്നത് പറഞ്ഞു എന്ന് മാത്രമല്ല ഓട മക്കളെ, ഈ രണ്ട് സാധനം നല്ല പോലെ ഒന്ന് നോക്കിയേക്കട്ടെ, നമുക്ക് ആവശ്യം വരേണ്ടത്. ഓക്കെയല്ല സംഗതി. ഓക്കെ അല്ലേ. അപ്പൊ നമ്മൾ പറഞ്ഞത് എന്താണ് ഫേസർ എന്ന് പറഞ്ഞ്, പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്, എന്താണ് നമ്മുടെ ഫേസർ, നമ്മൾ എങ്ങനെയാണ് നമ്മളൊരു ഒരു കോംപ്ലക്സ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പഠിച്ചു. ഓക്കെ അല്ല, പരിപാടി സിമ്പിൾ. അപ്പൊ എല്ലാവർക്കും
bind it. Okay.